ശ്രീ മാത്യു തോമസ്, പ്രതിർച്ചതൻ എൽജെഡി നേതാവ് ശ്രീ വർഗീസ് ജോർജ് ചേരുന്നുണ്ട്. ശ്രീ വർഗീസ് ജോർജ്, ഇവിടെ വലിയൊരു അട്ടിമറിയിലേക്ക് കൊണ്ടുപോകാതെ പേടിച്ചുകൊണ്ട് നിതീഷ് കുമാർ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തതായിട്ടാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ബി ജെ പിയെ സംബന്ധിച്ച് ബീഹാറിൽ എത്ര വലിയ തിരിച്ചടിയാണ്? ഹലോ, കേൾക്കാമോ സർ? ഇത് ദേശീയ രാഷ്ട്രീയത്തെ തീരുമാനം അറിയിക്കുന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഹലോ, കേൾക്കാം, പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തെ തീരുമാനം അറിയിക്കുന്ന ഒരു തീരുമാനമാണ്, കാരണം ഇപ്പോൾ ബീഹാർ നിയമസഭയെ ലക്ഷ്യമാക്കിയല്ല, 2024 ലക്ഷ്യമാക്കിയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയാണ്. 2019 വ്യത്യസ്തമായി നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ബി ജെ പി ഉപേക്ഷിച്ച്, പഞ്ചാബിൽ ശിരോമണി അകാലിദൾ ഉപേക്ഷിച്ച്, മഹാരാഷ്ട്രയിൽ ശിവസേന ഉപേക്ഷിച്ചു, തെലങ്കാനയിൽ കെ പി ആർ ഉപേക്ഷിച്ചു, ഇപ്പോൾ ഓൾഡസ്റ്റ് അല്ലായി ഏറ്റവും പഴക്കമുള്ള സഖ്യകക്ഷിയായ നിതീഷ് കുമാർ ഉപേക്ഷിച്ചു. അപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തിസ്തംഭമായ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരെ, അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേരെ 10 സീറ്റുകളുണ്ട്. 40 സീറ്റുണ്ട് ബീഹാറിൽ. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 1 സീറ്റാണ് കിഷൻഗിൽ യു കിട്ടിയത്, ജെ ഡി യുവിന് 2 സീറ്റും കിട്ടി, ബാക്കി സീറ്റുകളിൽ ബി ജെ പി എൻ ഡി എ സഖ്യം തൂത്തുവാരിയായിരുന്നു. ഇപ്പോൾ അവർ ആർ ജെ ഡിയും ജെ ഡി യുവും കോൺഗ്രസും സി പി ഐ എം എല്ലും സി പി ഐയും സി പി എമ്മും കൂടി ചേരുന്ന സഖ്യമാണെങ്കിൽ അവർ ബീഹാർ തൂത്തുവരും. അപ്പൊ എന്തോ അപ്പോൾ 120 ലോക്സഭാ സീറ്റുള്ള ഈ 2 സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഗണ്യമായ സീറ്റ് കുറയും. തെലങ്കാന, അതുപോലെ തന്നെ തമിഴ്നാട്, കഴിഞ്ഞ തവണ എ ഡി എം കെ സഖ്യമായിരുന്നു, അത് ബി ജെ പിയെ സഹായിച്ചു, ഇപ്പോൾ സ്റ്റാലിൻ രാജിവെക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ ഇടതു പക്ഷ ജനാധിപത്യം മുന്നണി മുതൽ പശ്ചിമ ബംഗാളിലെ മമത മുതൽ ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് വരെ, പഞ്ചാബിൽ ഗുരുവായിട്ട് വന്ന ആ ഉൾപ്പെടെ സ്റ്റേറ്റ് പോളിറ്റിക്സിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. പശ്ചിമ ബംഗാൾ തൊട്ട് കേരളം വരെയുള്ള 190 സീറ്റുകളിൽ ബി ജെ പിക്ക് ആകെപ്പെടെ 32 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അടുത്ത ഇലക്ഷന് കർണാടകത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പാണ്. അവിടെയും ബി ജെ പിക്ക് വലിയ തകർച്ച സംഭവിച്ചു. അങ്ങനെ വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ തീരുമാനം ഉണ്ടാകും. അതിന്റെ നേതൃസ്ഥാനത്തേക്കാണ് ഇപ്പോൾ നിതീഷ് കുമാർ വരാൻ പോകുന്നത്. നിതീഷ് കുമാർ ഏതാനും മാസങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയായി തുടരും, അതിനുശേഷം ആർ ജെ ഡിക്ക് കൈമാറും. 19 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാവായി വരാൻ പോകുന്നത് സാധാരണഗതിയിൽ നിതീഷ് കുമാറാണ്. കോൺഗ്രസിനെ കുറച്ച് കാണുകയല്ല, കോൺഗ്രസിന് 20% വോട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിന് 29 സീറ്റുകളും 2 സീറ്റുകൾ മാത്രമേ പറഞ്ഞുള്ളൂ, കോൺഗ്രസിന് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മാത്രം. അതുപോലെ തന്നെ പ്രാദേശിക പാർട്ടികൾ ഇത്രയും ശക്തമായ ഒരു ശൃംഖല രൂപീകരിക്കുമ്പോൾ മന്ത്രിയായ, 12 വർഷം കേന്ദ്രമന്ത്രിയായ, കോയിലേഷനെ നയിച്ച് പരിചയമുള്ള നിതീഷ് കുമാറെ സ്വാഭാവികമായി പ്രൈം മിനിസ്റ്റർ മെറ്റീരിയൽ തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനാതടത്തിൽ നിന്ന് ഒരു പുതിയ എതിർസ്വരം, വി പി സിംഗിന് ശേഷം, ജയപ്രകാശ് നാരായണന് ശേഷം ഒരു പുതിയ എതിർസ്വരം അത് വരാൻ പോകുന്നത് നിതീഷ് കുമാറിൽ കൂടിയാണ്. അതെ, അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള നിലപാടുകൾ തന്നെയല്ലേ ഇപ്പം ബീഹാർ സർക്കാരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ നടത്തിയ ഒരു റിമോട്ട് കൺട്രോളിൽ നിന്ന് മാറി അത് ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷ് കുമാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ മാറ്റങ്ങൾക്ക് താങ്കൾ പറഞ്ഞതുപോലെ കാരണമാവും. പക്ഷേ ബി ജെ പി അടങ്ങിയിരിക്കാനുള്ള സാധ്യത സ്റ്റേറ്റിൽ ഇല്ലല്ലോ. നിലവിലെ സാഹചര്യത്തിൽ നിതീഷ് കുമാർ അമിത്ഷായുടെ കൺട്രോളിൽ നിന്ന് മാറുന്നു, അത് പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റൊരു നിലപാടെടുത്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു രാജിവെക്കുന്നു, വീണ്ടും കക്ഷി ചേരുന്നു, മറ്റ് പ്രതിപക്ഷ കക്ഷികളെ എല്ലാം ചേർത്ത് വീണ്ടും സർക്കാരിലേക്ക് എത്തുന്ന സാഹചര്യം, പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് കൃത്യമായ അജണ്ടയുണ്ട്, അത് ബീഹാറിൽ എത്തരത്തിലായിരിക്കും ഇനി അവർ പ്രവർത്തിക്കാൻ പോകുന്നത്? ഇല്ല, ബീഹാർ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ജെ ഡി യുടെ 45 സീറ്റുണ്ട്, ആർ ജെ ഡിക്ക് 70 സീറ്റുണ്ട്, കോൺഗ്രസിന് 15 ഉണ്ട്, സി പി എമ്മിന് 13 ഉണ്ട്, സി പി ഐക്ക് 4 ഉണ്ട്, സി പി ഐക്ക് 2 സീറ്റുമുണ്ട്. ഒരു വലിയ ഫോർമേഡബിൾ ഫോഴ്സ് ആണ് അവിടെ, വലിയൊരു മതേതര മുന്നണി രൂപീകരിക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ ബീഹാറിൽ ബി ജെ പി ഒന്നും അല്ലായിരുന്നു, അത് ലോഹിയുടെ പോളിറ്റിക്സിന്റെ, അംബേദ്കറിന്റെ പോളിറ്റിക്സിന്റെ ഒരു മണ്ണാണ്. പക്ഷേ നിതീഷ് കുമാറുമായി സഖ്യം ചേർന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും സീറ്റുകൾ കിട്ടിയത്. ഇപ്പോൾ നിതീഷ് കുമാർ അവരെ ഉപേക്ഷിക്കാൻ, അവർ വളരെ ഒരു ജൂനിയർ പാർട്ണറായി ബീഹാർ പോളിറ്റിക്സിൽ മാറും, അവരൊരു മുഖ്യ കക്ഷിയാകാൻ അവിടെ പോകുന്നില്ല. അതുകൊണ്ട് ബി ജെ പിയുടെ മറ്റു തന്ത്രങ്ങൾ മഹാരാഷ്ട്രയിൽ പരീക്ഷിച്ച പോലെ ജെ ഡി യു എം എൽ എമാരെ അറസ്റ്റ് എടുത്തുകൊണ്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമം അവർ നടത്തത്തില്ല, കാരണം അവർ വ്യക്തമായ ശ്രമമാണെന്ന് അവർക്കറിയാം.
നന്ദി ശ്രീ വർഗീസ് ജോർജ് വാർത്തയോട് പ്രതികരിച്ചതിന്. പുതിയ സർക്കാരിനവകാശവാദം ബീഹാറിൽ നിതീഷ് കുമാർ രാജിവച്ചു. വരും മണിക്കൂറുകളിൽ വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.